ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹീതരായ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, കർത്താവിൻ്റെ സ്നേഹം ഓരോ ദിവസവും പുതിയതാണ്. അവിടുത്തെ അനുഗ്രഹം ഓരോ ദിവസവും പുതിയതാണ്. അവിടുത്തെ ഇടപെടൽ ഓരോ ദിവസവും പുതിയതാണ്. അതിനാൽ ഇന്നത്തെ പ്രാർത്ഥനയിൽ ഡെയിലി മിറക്കിൾസ് എന്ന ഈ പ്രാർത്ഥന ദിവസവും രാവിലെ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും ലഭിക്കുന്നതോടൊപ്പം പുതിയ ഉന്മേഷവും ഒരു പുതിയ ശക്തിയും നിറയുന്നതിന് കർത്താവ് ഇടവരുത്തും. അനേകർക്ക് ഹീലിംഗ് പ്രേയേഴ്സിൽ കൂടി വലിയ അനുഗ്രഹങ്ങൾ സാധിക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനാൽ പൂരിതരായ നാം ഓരോരുത്തരും ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്, ദൈവത്താൽ അനുഗ്രഹീതരാണ്. ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ പുതിയ സ്നേഹവും പുതിയ ചൈതന്യവും സ്വീകരിക്കുന്നതിനും ഒരു പുതിയ ജീവിതം നാം നയിക്കുന്നതിനും കർത്താവിൻ്റെ സന്നിധിയിൽ കൂടുതലായി അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ എല്ലാ കാര്യങ്ങളെയും കർത്താവിൻ്റെ പുതിയ ചൈതന്യത്താൽ, പുതിയ അനുഗ്രഹത്താൽ, പുതിയ സ്നേഹത്താൽ, അവിടുത്തെ പുതിയ കാരുണ്യത്താൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സമർപ്പിക്കുക. തീർച്ചയായും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് അവിടുന്ന് നമ്മെ സഹായിക്കും, നമ്മെ അനുഗ്രഹിക്കും. അതിനാൽ വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മാസാവസാനം ദൈവം ഇന്നുവരെ നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി നമുക്ക് നന്ദി അർപ്പിക്കുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:1-5 വാക്യങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പുതിയ പ്രഭാതം നൽകി, പുതിയ സ്നേഹം നൽകി, അങ്ങയുടെ പുതിയ ചൈതന്യം നൽകി, ഓരോ പ്രഭാതത്തിലും അങ്ങ് ഞങ്ങളെ വിളിച്ചുണർത്തി അങ്ങയുടെ അനുകമ്പയും സ്നേഹവും കാരുണ്യവും അനുഭവിക്കുവാൻ ഒരു ദിവസം കൂടി ഞങ്ങളുടെ ആയുസ്സിൽ കൂട്ടിത്തരുന്നതിനെ ഓർത്ത് അങ്ങയ്ക്ക് ഞങ്ങൾ കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, യേശു ക്രിസ്തുവിനെ കൂടാതെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല, സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. കർത്താവായ യേശുവിൽ ജീവനുണ്ടായിരുന്നു, അത് മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ജീവൻ സമർത്ഥമായി നൽകുവാൻ അവിടുന്ന് ഭൂജാതനായി. എൻ്റെ കർത്താവായ ദൈവമേ, ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ വിളിച്ചുണർത്തി അങ്ങയുടെ വചനം പങ്കുവെക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. ആദിയിൽ ഉണ്ടായ വചനം, അത് ഇന്ന് ഞങ്ങളുടെ കൂടെയായിരുന്ന് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങൾക്ക് തുണ നൽകണമേ. ഞങ്ങളുടെ പോക്കിലും വരവിലും ദൈവത്തിൻ്റെ പുതിയ സ്നേഹവും പുതിയ ചൈതന്യവും പുതിയ അഭിഷേകവും ഇന്ന് ഞങ്ങൾക്ക് നൽകി തെറ്റിൽ നിന്ന് ഓടിയകലുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളിൽ ഓരോരുത്തരിലും നിക്ഷേപിച്ചിരിക്കുന്ന സ്നേഹത്തിൻ്റെ വിത്ത് മുളയ്ക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. ഈ ഏപ്രിൽ മാസം മുഴുവനും അങ്ങ്
ഞങ്ങൾക്ക് ഓരോ ദിവസവും പുതിയ സ്നേഹവും പുതിയ ചൈതന്യവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. നന്ദി പറയുന്നു. കർത്താവെ, സമസ്തവും അങ്ങയിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. ആദിയിൽ വചനമുണ്ടായിരുന്നു. ഈ വചനം വെളിച്ചമായിരുന്നു. വെളിച്ചം സകല അന്ധകാരങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു. വചനമാകുന്ന ഈശോയെ, പ്രകാശമാകുന്ന ഈശോയെ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവിക അനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് ജീവിക്കുവാനുള്ള കൃപയും ശക്തിയും ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേക നാളായി പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുമെങ്കിലും അതിന് തടസ്സമായി നിൽക്കുന്ന ഞങ്ങളുടെ ഓരോ വാക്കുകളെയും പ്രവർത്തനങ്ങളെയും ചിന്തകളെയും അങ്ങയുടെ കരങ്ങളിൽ ഈ നിമിഷം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് ദൈവം ഇടപെടും എന്ന് അറിഞ്ഞതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങളുടെ ജീവിതം അഭിവൃദ്ധിപ്പെടുന്നതിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ഭവനത്തിൽ വന്നു നിറഞ്ഞാൽ ഞങ്ങൾ ശുദ്ധിയുള്ളവരായിത്തീരും എന്ന് അരുളി ചെയ്തതുപോലെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ആകുലതകളിൽ നിന്നും ഞങ്ങളെ വിമുക്തരാക്കണമേ. കർത്താവെ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സകല അന്ധകാരങ്ങളും വിട്ടകൽന്ന് ദൈവത്തിൻ്റെ പ്രകാശത്താൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോ വ്യക്തിയെയും ദൈവ തിരുസന്നിധിയിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഉത്തരമായി. എൻ്റെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോ അനുഭവങ്ങളെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയത് അങ്ങയിലുള്ള വിശ്വാസം ആഴപ്പെടുത്തുന്നതിനും അങ്ങയിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നതിനും വേണ്ടിയാണ്. എൻ്റെ കർത്താവേ, ഇന്നത്തെ ദിവസത്തെ ഓരോ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. വിദൂരസ്ഥും സമീപസ്ഥുമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഞങ്ങളോട് പ്രാർത്ഥന ചോദിക്കുന്ന എല്ലാവരുടെയും മേൽ അഗ്നി, ദൈവിക അഗ്നി ഇറങ്ങി വന്ന് പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി സകല അന്ധകാരങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണമേ. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തുവാനും അത് ചെയ്തു തീർക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവായ ദൈവമേ, ജോലിക്കായി ഇന്ന് ഇൻ്റർവ്യൂവിന് പോകുന്ന എല്ലാവർക്കും വിജയം നൽകി അനുഗ്രഹിക്കണമേ. ഒരു ഇൻ്റർവ്യൂ നടത്തുവാൻ വരുന്ന വ്യക്തികളെയും അവരുടെ ആവശ്യങ്ങളെയും എല്ലാം ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ അധ്വാനങ്ങളെയും നീ ഫലപ്രദമാക്കി മാറ്റണമേ. ഇന്നത്തെ ദിവസം ഒരു നിമിഷം പോലും ഞങ്ങൾ പാഴാക്കാതെ ഓരോ നിമിഷവും പ്രവർത്തന നിരതരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സമയവും കഴിവുകളും പരമാവധി ഉപയോഗിച്ച് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും മറ്റുള്ള അനേകർക്ക് നന്മ ചെയ്യുന്നതിന് ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഓരോ കഴിവുകളെയും ദൈവനാമ മഹത്വത്തിനു വേണ്ടി അനേകരുടെ നന്മകൾക്ക്, അനേകരുടെ ആശ്വാസത്തിന്, അനേകരുടെ പുതുജീവന് വേണ്ടി അത് ഉപയോഗിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഇന്ന് ദൈവത്തിൻ്റെ പുതിയ സ്നേഹവും പുതിയ ചൈതന്യവും ഞങ്ങൾക്കുണ്ടായി എല്ലാ കാര്യങ്ങളിലും അഭിവൃദ്ധിപ്പെടുന്നതിന്
നിങ്ങളുടെ ആയ മധ്യസ്ഥം ഞങ്ങൾ ചോദിക്കുന്നു. ആമേൻ. സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ അനന്ത കോടി നന്മകൾ നിങ്ങളിലേക്ക് ചൊരിഞ്ഞു നൽകട്ടെ. കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണവും സമാധാനവും ഇന്ന് നമ്മെ വിജയത്തിലും മഹത്വത്തിലും എത്തിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പ്രിയപ്പെട്ടവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.